ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് ഗ്രൂപ്പ്. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. ഇന്ന് നമ്മൾ 18th century പോവുകയാണ്. കുഞ്ചൻ നമ്പ്യാറുടെ ശീലാവതി ചരിതം ഓട്ടം തുള്ളലിലെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം, അതാണ് നമ്മുടെ ഇന്നത്തെ വായനയും അല്ലെങ്കിൽ ചൊല്ലുക എന്ന് തന്നെ പറയാം. പിന്നെ അതിൻ്റെ ഒരു ആസ്വാദനവും. ഇന്നത്തെ നമ്മുടെ ആ ഒരു ചൊല്ലൽ കുറച്ച് കുറവായിരിക്കും, കാരണം കുറച്ച് ഭാഗമേ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. അതൊരു കുറച്ച് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കുറച്ച് ചോദിച്ചിട്ടുമുണ്ടായിരുന്നു, റിക്വസ്റ്റഡ് വീഡിയോയിൽ കൂടിയാണ്. പക്ഷെ അതിന് ഒരുപാട് സാമൂഹിക പ്രസക്തിയും കൂടിയുണ്ട്. ഈ 18th century കുഞ്ചൻ നമ്പ്യാർ എഴുതി വച്ച ശീലാവതി ചരിതത്തിന്, ഓട്ടം തുള്ളലിന്, ഓട്ടം തുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കറിയാം അതൊരു ജനകീയ കലയാണ്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ആക്ഷേപഹാസ്യത്തിലൂടെ എത്തിച്ച ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാട്ടവാറ അടികളാണ് ഒരുപാട് പേരെ ചിന്തിപ്പിച്ചതും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും ഒക്കെ, ഒരു വലിയ സാമൂഹിക മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവരാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആക്ഷേപഹാസ്യത്തിനും ആ ഒരു കലയ്ക്ക്, ഓട്ടം തുള്ളൽ എന്നുള്ള പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓട്ടം തുള്ളലുണ്ട്, ശീതങ്കൻ തുള്ളലുണ്ട്, പറയൻ തുള്ളലുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് താല്പര്യമുള്ളവർ ആ രീതിക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് നോക്കണം. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. അതിനൊരു ടൈറ്റിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് ശീലാവതി ചരിതം ഓട്ടം തുള്ളലിലെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തിന് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു പോർഷനിൽ. അപ്പോൾ ശീലാവതിയിലേക്ക് വരാം. ശീലാവതി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ സങ്കല്പമാണ് ശീലാവതി എന്ന് പറയുമ്പോൾ, അല്ലെ? അപ്പൊ ശീലാവതി എന്ന് പറയുമ്പോൾ വളരെ പതിവ്രതയായിട്ടുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ ശീലാവതി എന്നുള്ള ഒരു, അത് ഈ പണ്ട് ശീലാവതിയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ശീലാവതി ഏറ്റവും പതിവ്രതയായ സ്ത്രീ, പതിവ്രതയുടെ ഒരു ബിംബം എന്നുള്ള, അല്ലെങ്കിൽ ഒരു മിത്ത്, അല്ലെങ്കിൽ നമ്മൾ പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ശീലാവതിയാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു ക്ലീഷയായിട്ട് ഒരുപാട് സ്ത്രീകളെ പുരുഷന്മാർ പ്രത്യേകിച്ച് കളിയാക്കുമ്പോൾ സ്ത്രീകളെ മോശക്കാരല്ല പറയുമ്പോൾ, ഓ അവള് വലിയ ശീലാവതി ചമയാൻ ശ്രമിക്കുന്നു എന്നുള്ള ചില ഡയലോഗുകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ ശീലാവതി ആരാണ്? അപ്പൊ ശീലാവതി എന്ന് പറയുന്നത് ഒരു മുനിയുടെ ഭാര്യയാണ്. ഏത് മുനി എന്ന് വെച്ചാല് ഉഗ്ര തപസ്, അതായത് ഭൃഗുവംശത്തിലെ സുതപസ് എന്നുള്ള മുനിക്ക് ഉഗ്രതപസ് എന്നുള്ള പുത്രനുണ്ടായി. ആ ഉഗ്രതപസിന്റെ ഭാര്യയാണ് ഈ ശീലാവതി. അപ്പോൾ ഉഗ്രതപസിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്നത് അദ്ദേഹം വിരൂപനാണ്, പിന്നെ ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, പിന്നെ രോഗബാധിതനാണ്, പിന്നെ ക്ഷിപ്രകോപിയാണ്. അപ്പൊ ഇത്തരത്തിൽ അത്യാവശ്യം ആണുങ്ങൾക്കുള്ള പൊതുവായി പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 18th century എഴുതപ്പെട്ട ആ ഒരു കാവ്യമാണിതെങ്കിൽ പോലും നമ്മളിപ്പോഴും നമ്മുടെ പുരുഷന്മാരിൽ, പ്രത്യേകിച്ച് പുരുഷാധിപത്യമുള്ള നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ക്ഷിപ്രകോപികളുണ്ട്, അല്ലെങ്കിൽ വിരൂപന്മാർ എന്നൊക്കെ പറയുന്നത് ഒരു ബോഡി ഷേമിംഗ് ആയി പോകും എങ്കിൽ പോലും ഇത്തരത്തിലുള്ളവരുണ്ട്, അല്ലെ? ക്ഷിപ്രകോപികളുണ്ട്, ഒരുപാട് ദുശ്ശീലങ്ങൾ ഉള്ളവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആണുങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ശീലാവതിമാർ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ശീലാവതി, അപ്പൊ അന്ന് ആ ഒരു ശീലാവതി ഇത്തരത്തിലുള്ള ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു പാതിവൃത്യം നിലനിർത്തിക്കൊണ്ട്, പാതിവൃത്യം എന്ന് പറയുമ്പോൾ പല തരത്തിലാണ്, അതായത് ഭർത്താവ് കഴിക്കുന്നതിൻ്റെ ഉചിഷ്ടം കഴിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അത് നിറവേറി കൊടുക്കുക, ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ആ പാതിവൃത്യം ത്തിൻ്റെ ആ ഒരു സർക്കിൾ പൂർത്തിയാവുന്നത് എന്നുള്ളതാണ് ഒരു സങ്കല്പം, അല്ലെങ്കിൽ അതായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം. അപ്പൊ അതാണ് ശീലാവതി ചരിതത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഓട്ടം തുള്ളലിൽ അദ്ദേഹം ഒരുപാട് ആക്ഷേപഹാസ്യത്തിലൂടെ ഈ ശീലാവതിയെ, നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ശീലാവതിയിൽ നിന്നും ഒന്ന് മാറ്റി ഒരു മോഡേൺ ശീലാവതിയാക്കി, അതായത് പരിഭവമൊന്നും പറയാത്ത ഒരു പാവം സ്ത്രീയിൽ നിന്നും
ഇച്ചിരി മുറുമുറുപ്പൊക്കെയുള്ള ഇച്ചിരി പരിഭവമൊക്കെ പറയുന്ന ശീലാവതിയാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ആ ശീലാവതിക്ക് എന്താണ് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രോഗബാധിതനാണ്. അത് പല റിസോർട്സിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം, അതായത് ഈ മുനി കുഷ്ഠരോഗ ബാധിതനായിരുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ കുഷ്ഠരോഗം ബാധിച്ചിട്ട് വിരലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴും, മുറിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെ മുറിഞ്ഞു വീഴുമ്പോൾ ആ ഉച്ചിഷ്ടം പോലും കഴിക്കാൻ ശീലാവതി തയ്യാറായിരുന്നു, അത്രയേറെ പാതിവൃത്യം തെളിയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ത്രീ ആയിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ശീലാവതിക്കും ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് നമുക്ക് ഈ വരികളിൽ നോക്കാം. അപ്പോൾ അതിന് ഉള്ള സാമൂഹിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ഓരോ പുരുഷന്റെ ബെറ്റർ ഹാഫിനും ഓരോ സ്ത്രീക്കും പറയാനുള്ള പരിഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ദയവായി എന്താണ് ക്ഷമിക്കുക എന്ന് ഞാൻ പറയില്ല, ദയവായി വളരെ ക്ഷമയോടെ ഇത് കേട്ടിരിക്കുക, തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നിട്ട് നമുക്ക് ഈ വരികളിലേക്ക് വരാം. കുറച്ചേ ഉള്ളൂ, ഉടനെ നമുക്ക് ഈ വീഡിയോ തീർക്കാവുന്നതാണ്. ചെറിയ ഭാഗങ്ങളായിട്ട് കുറച്ച് വരികളെ ഉള്ളൂ കേട്ടോ. നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും. ഇപ്പോൾ തെല്ലും വിശേഷം കാണാനില്ല, ചോറൊരു വറ്റും ചെല്ലുന്നതില്ല, രോഗം വെല്ലുന്നു ഔഷധജാലം. തെല്ലും നമുക്ക് കഴിവില്ലെന്നു വന്നു കാന്തൻ, അല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. നില്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു, നമുക്ക് എല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാൻ ഈ ക്ലേശം. ഇല്ലങ്ങളിൽ നടന്നു നെല്ലും അരിയും തെണ്ടി, ചൊല്ലുന്ന പോലെ കുത്തിക്കല്ല് കളഞ്ഞു വച്ച് നല്ല ചോറും കറിയുമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടും ചെല്ലുന്ന നേരമങ്ങ് തെല്ലും രുചിയുമില്ല. കൊല്ലുന്നതിനേക്കാളും ശല്യമായിട്ടുള്ളൊരു കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം. എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം, അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം, കുളിച്ചെങ്കിലും അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം, പറഞ്ഞെങ്കിൽ അതും കുറ്റം, പറയാഞ്ഞാൽ അതും കുറ്റം, എരിച്ചെങ്കിൽ അതും കുറ്റം, എരിക്കാഞ്ഞാൽ അതും കുറ്റം. കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ. മറിമായങ്ങളും അവിനയവും ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ. പിറവിയിലുള്ളൊരു ജാതകദോഷം കുറയല്ലതുകൊണ്ടിങ്ങനെ നമ്മെ കുറവ് പറഞ്ഞു നശിപ്പിക്കുന്നു കുറവറ്റീടിന മുനികുല നാഥൻ. ഇതാണ് കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ള ഒരു ശീർഷകത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കിതിനൊരു തുള്ളലിലെ ഒരു ഭാഗം, അല്ലെങ്കിൽ ശീലാവതി ചരിതം ഓട്ടം തുള്ളൽ എന്നുള്ള ഒരു ഭാഗത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന, നമ്മുടെ ഈ ഒരു വായനാമുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിധിയിൽ നിന്നും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായിട്ട് ഒരു വലിയ ഒരു ചർച്ചയ്ക്ക് നമുക്ക് വഴിതെളിക്കേണ്ട കുറച്ച് ശ്ലോകങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പദങ്ങൾ വരികളാണിവ. കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം. എന്താണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടും കൊള്ളിവാക്കല്ലാതൊന്നും ചൊല്ലുകയില്ല അദ്ദേഹം എന്ന് പറയുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു, അസുഖം ബാധിച്ച് കിടക്കുന്ന ഇദ്ദേഹത്തിന് എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കുന്നത്? നല്ല കഷായങ്ങളും നല്ല മുക്കുടികളും എല്ലാം കൊടുക്കുന്നു ഞാൻ എല്ലാ നേരവും ഇപ്പോൾ എന്നാണ്. അപ്പോൾ നല്ല കഷായങ്ങൾ, അപ്പം അസുഖം ബാധിച്ച് കിടക്കുന്ന അദ്ദേഹത്തിന് നല്ല കഷായങ്ങൾ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല മുക്കുടികൾ, മുക്കുടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഔഷധ കൂട്ടാണ്. അതായത് ഈ കുരുമുളകും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടുള്ള കൂട്ടാണ് മുക്കുടി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഔഷധ കൂട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. തന്നാൽ ചെയ്യാൻ കഴിയുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ എന്താണ് ഈ രോഗത്തിന് ഒരു ശമനവും കാണാനില്ല, തെല്ലും വിശേഷം കാണാനില്ല, ചോറൊരു വറ്റും ചെല്ലുന്നതില്ല,
അപ്പൊ ഉള്ളിലേക്ക് ഒരു ചോറ് ഒരു ഒരു പറ്റ ചോറ് പോലും അകത്തേക്ക് പോണില്ല. അസുഖമാണ് കാര്യം. രോഗം വെല്ലുന്ന ഔഷധജാലം. അപ്പോ ഈ ഔഷധങ്ങളെ വെല്ലുന്ന രോഗമാണ്, അത്രയും വലിയ രോഗമാണ്. ഈ ഔഷധങ്ങൾ ഒന്നും കൊടുത്തിട്ടും യാതൊരു മാറ്റവും ഇല്ല. ഈ രോഗത്തെ തന്നെ ഈ ഔഷധങ്ങളെ തന്നെ വെല്ലുന്ന എന്താണ് രോഗമാണിത്. അപ്പോ തെല്ലും നമുക്ക് കഴിവില്ല എന്ന് വന്ന് കാന്തൻ അല്ലും പകലും കഴിവില്ലാതെ വലയുന്നു. അപ്പൊ കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്. നമുക്കൊട്ടും കഴിവില്ല, എനിക്ക് ഇതെല്ലാം ഇതൊക്കെ ചെയ്യാനല്ലേ എനിക്ക് കഴിയുള്ളൂ. അപ്പം എൻ്റെ ഭർത്താവിന് യാതൊരു കുറവുമില്ല ഇതെല്ലാം ചെയ്തിട്ടും. എന്നിട്ടാണ് എന്താണ് ഇല്ലാതെ വിഷമങ്ങൾ അല്ലും പകലും. അല്ലും അല്ലും പകലും എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും തൻ്റെ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ രോഗമായിട്ട്. പിന്നെന്താണ് ഇല്ലാതെ വിഷമങ്ങൾ വല്ലാതെ വന്നു നമുക്കെല്ലാം ഓർത്താൽ ആരോട് ചൊല്ലുന്നു ഞാനീ ക്ലേശം, ഞാനീ വിഷമങ്ങളൊക്കെ. ഇത് പൊതുവായിട്ട് സ്ത്രീകൾക്ക് ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളാണ്. എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരുപാട് ധനസ്ഥിതി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഭർത്താവിന് അസുഖം എന്ന് പറയുമ്പോൾ അവരെങ്ങനെയും അത് ചികിത്സിക്കും. ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ മെയ്ഡായിട്ട് വന്ന് നിൽക്കുന്നവരുപോലും അവർ പറയും ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ നോക്കും, ഇങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകളെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് ആ ഒരു ഭർതൃസ്നേഹം അല്ലെങ്കിൽ ഒരു പാതിവൃത്യത്തിന്റെയൊക്കെ അങ്ങേയറ്റം കാണിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോ പക്ഷേ ഇതിൻ്റെ ഒരു തിരിച്ചിങ്ങോട്ട് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം തിരിച്ചെങ്ങനെയാണെന്ന് താഴെ ഇങ്ങോട്ടുള്ള വരികളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ നോക്കുന്നത്? ഇല്ലങ്ങളിൽ നടന്ന് നെല്ലും അരിയും തെണ്ടി ചൊല്ലുന്ന പോലെ കുത്തി കല്ല് കളഞ്ഞു വെച്ച് നല്ല ചോറും കറിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടു ചെല്ലുന്ന നേരമാണ്. അപ്പൊ എങ്ങനെയാണ് ഓരോ ഇല്ലങ്ങളിൽ ചെന്ന് നെല്ലും അരിയും ഒക്കെ തെണ്ടി മേടിച്ച് ഇവിടെ വന്ന് കുത്തി അതിലെ അരി നെല്ലൊക്കെ കല്ലെല്ലാം മാറ്റി എന്താണ് നന്നായിട്ട് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കും. അപ്പോഴോ അദ്ദേഹത്തിന് തെല്ലും നാവിന് രുചിയില്ല. ഒന്നുകിൽ അസുഖത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നാവിന് രുചിയില്ലാത്തത്. പക്ഷേ എന്താണ് ഇതെല്ലാം ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ട് കൊടുക്കണത്, പക്ഷെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല വാക്ക് വരാറുണ്ടോ? കൊള്ളിവാക്കല്ലാതെ ഒന്നും ചൊല്ലുകയില്ല അദ്ദേഹം. അപ്പോ കൊള്ളിവാക്കല്ലാതെ ഒന്നും. അപ്പോ ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകൾ, അതായത് നോവിക്കുന്ന വാക്കുകൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ഇത്രയൊക്കെ ചെയ്തിട്ടും. അപ്പോ കൊല്ലുന്നതിനേക്കാൾ ശല്യമായിട്ടുള്ളൊരു കൊല്ലുന്നതിനേക്കാൾ ശല്യമാണ് ഈ കൊള്ളിവാക്ക് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മൾ പറയുമല്ലേ, ഒരു അടി കൊടുത്താൽ നമ്മൾ സഹിക്കും, ഒരു അടി കിട്ടിയാലും സഹിക്കും, പക്ഷെ ഈ കൊള്ളിവാക്ക് പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് എന്താണ് ചെയ്യണം, മറ്റില്ലങ്ങളിൽ പോയി ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അതില് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അത് കൂടാഞ്ഞിട്ട് എന്താണ് മറ്റ് ഔഷധക്കൂട്ടുകളും മുക്കിടികളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയണത്? ഈ ക്ഷിപ്രകോപിയും എന്താണ് വിരൂപിയും അസുഖക്കാരനും ദുശീലങ്ങളും ഒക്കെ ഉള്ള അദ്ദേഹം എന്താണ് പറയണത്? ഈ കൊള്ളിവാക്കുകൾ മാത്രമാണ് ശീലാവതിയോട് പറയുന്നത്. അപ്പൊ അതാണ് ശീലാവതിക്ക് ഏറ്റവും വിഷമം. കൊല്ലുന്നതിനേക്കാൾ സമമാണ്, കൊന്നാലും വേണ്ടില്ല. ഇങ്ങനെ വാക്കുകൾ പറയാതിരുന്നാ പോരെ, ഇങ്ങനെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാണ്ടിരിക്കാവോ? അപ്പൊ ഇതൊരു ഈ സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇത് ഓരോ സ്ത്രീക്കും ഇതാണ് ചോദിക്കാനുള്ളത്. ഒന്നും പറയണ്ട, നല്ലതെന്ന് പറയണ്ട, പക്ഷെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പറയണോ? അതായത് കൊള്ളിവാക്ക് പറയണോ എന്ന് ഓരോ സ്ത്രീയും ഏത് തട്ടിലുള്ള, അതായത് താഴെ തട്ടിൽ മുതല് എന്താണ് അങ്ങ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ തൊട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ വരെ, ഏത് തലത്തിലുള്ള ഏത് സാമ്പത്തിക സാമൂഹിക തലത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങളാണിത് അല്ലെ. ഈ കൊള്ളിവാക്കല്ലാതെ ഒന്നും ചൊല്ലുകയില്ല അദ്ദേഹം എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു, എപ്പോഴെങ്കിലും നമുക്കത് പറയേണ്ടി വന്നിട്ടുണ്ടാവും ഓരോ സ്ത്രീക്കും ഓരോ അമ്മയ്ക്കും, മക്കളോടോ എന്താണ് ആൺമക്കളോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒക്കെ പറയേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ശീലാവതി ആയതുകൊണ്ട് നമുക്ക് ഭർത്താക്കന്മാരെ തന്നെ നമുക്കിവിടെ
എന്താണ് നമുക്ക് പ്രതിയാക്കാം ഈ ഒരു അവസരത്തെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറയുന്നുണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്, ശീലാവതിക്ക് മാത്രമൊന്നുമല്ല. എന്താണ്? എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. അതിനൊന്നും പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷന്റെയോ ആസ്വാദനത്തിന്റെയോ ആവശ്യമില്ല, വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. പ്രത്യേകിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ വരികളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനകീയ കവിയാണ്. അതായത് ആ ഒരു പ്രത്യേകിച്ച് ആ തുള്ളൽ പ്രസ്ഥാനവും ആ ഒരു ഇതും എന്താണ് സാധാരണ ജനങ്ങൾക്ക്, അതായത് നമ്മുടെ വളരെ ചാരുതയോടെ ആർക്കും കേട്ടിരിക്കാവുന്ന, പണ്ഡിതനും പാവരനും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു കലാരൂപമാണ് തുള്ളൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വരികളിലൊന്നും പ്രത്യേകിച്ചൊരു ഒരു മീനിങ്ങിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വരുന്നില്ല അല്ലേ. അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം. ഇനി കുളിച്ചെങ്കിൽ അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം അല്ലേ. ഭാര്യ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറിയിട്ടൊക്കെ വന്ന് നിന്ന് ചായ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ അത് കുറ്റം പറയും. ഇനി കുളിച്ച് വന്നാലും കുറ്റം പറയുന്നവരുണ്ട്, കുളിക്കാതെ വന്നാലും കുറ്റം പറയുന്നവരുണ്ട്. അത് നമുക്ക് മറ്റൊരു കവിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇത് കഴിയുമ്പോൾ ഉടനെ പറയാം കേട്ടോ. അതിന് രണ്ടർത്ഥങ്ങളുണ്ട്, കുളിച്ചിട്ട് വരണതും കുളിക്കാതെ വരണതും തമ്മിൽ. അപ്പം ഇത് രണ്ടിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പിന്നെ പറഞ്ഞെങ്കിലും അത് പറഞ്ഞെങ്കിലതും കുറ്റം, പറയാഞ്ഞാലും അതും കുറ്റം അല്ലേ. അപ്പൊ ചില സഭകളിലൊക്കെ നമ്മൾ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നീ എന്തിനാ ഇപ്പൊ സംസാരിച്ചത് എന്ന് പല ഭർത്താക്കന്മാരും ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നിന്നോട് ആരെ ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ പറഞ്ഞോ എന്ന് ചോദിക്കും. പക്ഷെ ചില സമയത്ത് ഇതേ ഭർത്താവ് തന്നെ അല്ലെങ്കിൽ ഇതേ ഭർത്താക്കന്മാർ തന്നെ നമ്മളോട് ചോദിക്കും, ഇവരൊക്കെ നിന്ന കൂട്ടത്തിൽ നീ മാത്രം എന്താ മിണ്ടാതെ നിനക്ക് എന്താ രണ്ടു വാക്ക് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഇല്ലേ. ഈ കേൾക്കുന്നവർക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ സ്വയം ഒരു എന്താണ് സെൽഫ് റിട്രോസ്പെക്ഷൻ നടത്തി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സ്ത്രീകളാണെങ്കിൽ അങ്ങനെ, പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ അല്ല. ഇത്തരത്തിൽ ഉള്ള എല്ലാവർക്കും, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ശീലാവധി ചമയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒടുവിൽ ഇതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, എന്ത് ചെയ്താലും കുറ്റം പറയുക എന്നുള്ളത്. അപ്പോൾ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ജനിച്ചേ പിന്നെ. അപ്പൊ ഈ സ്ത്രീക്ക് നമുക്ക് എപ്പോഴും കുറ്റം തന്നെയുള്ളൂ, കുറ്റം മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ശീലാവതിക്ക് എന്നെ തോന്നുകയാണ്, അപ്പൊ ശീലാവതിയുടെ ഒരു മുറുമുറുപ്പാണെന്ന് നമുക്ക് പറയാം അല്ലെ. ഒരു വളരെ ക്ലീശയായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ശീലാവതിയാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ശീലാവതി തുറന്നടിക്കുന്നുണ്ട്. ഈ എന്താണ്, എനിക്കിതൊന്നും എനിക്ക് വലിയ മായാജാലമൊന്നും അറിയില്ല, എന്താണ് മറിമായങ്ങളും അഭിനയവും എന്താണ്, ഞാൻ അറിയുന്നവളല്ല അച്യുത കൃഷ്ണ, എൻ്റെ ദൈവമേ എൻ്റെ കൃഷ്ണ, എനിക്ക് ഈ മറിമായങ്ങളും അഭിനയവും ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഈ ഭംഗിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അറിയാം, അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ മരുന്നുണ്ടാക്കി കൊടുക്കാം, മരുന്ന് കൊടുക്കാം, എൻ്റെ ഭർത്താവിനെ നന്നായി ഞാൻ ശുശ്രൂഷിക്കാം, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, അദ്ദേഹത്തെ നന്നായി നോക്കാം. ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ മായാജാലങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജനിച്ചപ്പോഴേ ഇങ്ങനെ കുറ്റം ചാർത്തപ്പെടുകയാണ് ഞങ്ങൾക്ക് മേൽ, എനിക്ക് മേൽ, സ്ത്രീക്ക് മേൽ. അത് ഈശ്വരനോടുള്ള ചോദ്യമാണ്. അത് ഓരോ പുരുഷന്മാരും ഈ ചോദ്യം ഒന്ന് ഏറ്റെടുത്ത് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അപ്പോ പിറവിയിലുള്ളൊരു ജാതകദോഷം കുറയല്ലത് കൊണ്ട് ഇങ്ങനെ നമ്മെ കുറവ് പറഞ്ഞു നശിപ്പിക്കുന്നു കുറവറ്റീടിന മുനികുലനാഥൻ. അപ്പോ കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപഹാസ്യം ചാട്ടവാറടിയാണ് ഏറ്റവും ഒടുവിലുള്ള ഈ വരികളിൽ. അതായത് എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഈ ഒരു പിറവിയിലുള്ള ഒരു ജാതകദോഷം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും എന്താണ്, അയ്യോ അതെന്റെ ജാതകദോഷമാണ്, അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ പല പേരൻസും പറയാറുണ്ട് കേട്ടോ. പേരൻസ് പറയുന്ന എന്താ, മാതാപിതാക്കൾ പറയും, ഓ അവൾക്ക് അവളുടെ ജാതകദോഷം കൊണ്ടാണ് അവൾ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്, അവളുടെ തലയെഴുത്താണ് ഇങ്ങനെ അനുഭവിക്കണത്, ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇത്രയും അനുഭവിക്കണത് എന്ന് പറയും. അപ്പം ഇതെല്ലാം ഇങ്ങനെ ജാതകദോഷത്തിൽ അല്ലെങ്കിൽ തലയിലെഴുത്തിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്, കെട്ടിവെക്കുകയാണ് പിറവിയിലുള്ള ഒരു ജാതകദോഷം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ശരിയാണോ? നമ്മുടെ പിറവിയിലുള്ള ജാതകദോഷമാണോ ഇത്? അത് മാത്രവുമല്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്താണ് നമ്മളെ അങ്ങ് നശിപ്പിക്കുകയാണ്, നമ്മളെ എങ്ങനെ അങ്ങ് താഴ്ത്തിക്കെട്ടുകയാണ്. ആരാണ് ഈ താഴ്ത്തിക്കെട്ടുന്നത്? കുറവറ്റീടിന മുനികുലനാഥൻ. മുനികുലനാഥൻ ആരാണ്? നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഉഗ്രതപസ്. സുതപസിന്റെ മകനായ ഉഗ്രതപസ്. ഉഗ്രതപസ്സിന് യാതൊരു കുറവുമില്ല അല്ലേ. പക്ഷെ
ശീലാവതിക്ക്, അതായത് നമ്മൾ പെണ്ണുങ്ങൾക്കാണ് എല്ലാ കുറവും, ഉഗ്രതപസ്സിന് അല്ലെങ്കിൽ മുനികുലനാഥൻ എൻ്റെ നാഥന് എൻ്റെ ഭർത്താവിന് യാതൊരു കുറവും ഇല്ല. കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപഹാസ്യാണ് അത് ഓർക്കുക. അപ്പൊ ഭർത്താവിന് അല്ലെങ്കിൽ പുരുഷന് യാതൊരു കുറവും ഇല്ല, എനിക്കാണ് ജാത്യാല് ജനിച്ചപ്പോഴേ എനിക്ക് എല്ലാ കുറവുകളുമുണ്ട്, ഈ കുറവുകളൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ നശിപ്പിക്കുകയാണ് യാതൊരു കുറവുമില്ലാത്ത മുനികുലനാഥൻ. മുനികുലനാഥന്റെ പ്രത്യേകതകളെ ഞാൻ ആദ്യം പറഞ്ഞു, വിരൂപിയാണ്, ക്ഷിപ്രകോപിയാണ്, എല്ലാ മോശം ശീലങ്ങളും ഉണ്ട് അല്ലേ. വിരൂപനാണ്, ക്ഷിപ്രകോപിയാണ്, ദുശീലനാണ്, ദുശീലങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ എടുത്താൽ അറിയാം ഒരുപാട് ദുശീലങ്ങളാണ് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ എല്ലാ നല്ല നല്ല ഗുണങ്ങളോടും കൂടി അദ്ദേഹം തന്നെ ഈ കുറ്റങ്ങളൊക്കെ പറയണം ഭാര്യയെ. അപ്പോ അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, കുറവറ്റിയിടത് യാതൊരു കുറവും ഇല്ലാത്ത മുനികുലനാഥൻ എന്താണ് നമ്മെ കുറവ് പറഞ്ഞ് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ സാമൂഹിക പ്രസക്തിയേറിയ വരികളാണ്. നമ്മുടെ എന്താണ് ഇതൊരു 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതി വച്ചതിന് നമ്മുടെ ഈ ഒരു നമ്മൾ 2021 വരദയുടെ വായനാമുറിയിലിരുന്ന് പഞ്ചമി എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് വായിക്കുമ്പോഴും ഇത് ഓരോ പുരുഷന് നേരെയും ഉള്ള ചോദ്യമാണ്. നിങ്ങൾ ഇങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത് സ്ത്രീകളെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്നോടും അല്ലെങ്കിൽ ഞാൻ സ്ത്രീകളോടും എന്നോട് തന്നെയും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടും ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ഇതേ അനുഭവങ്ങൾ. അപ്പൊ ഈ ഒരു ശീലാവധി ചമയേണ്ട കാര്യങ്ങൾ നമുക്കില്ല. അത്തരത്തിലുള്ള പാതിവൃത്യങ്ങൾ, അത്തരത്തിലുള്ള മൊറാലിറ്റീസ്, അത്തരത്തിലുള്ള ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഭർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ, ഇത്തരത്തിൽ യാതൊരു കുറവുമില്ലാത്ത ഭർത്താക്കന്മാരെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളിൽ ചാർത്തപ്പെടുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ സഹിക്കേണ്ടതുണ്ടോ, ഇത്തരം ചട്ടക്കൂടുകൾ ഒന്ന് പൊളിച്ചു വരേണ്ടതില്ലേ എന്നൊക്കെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാണ് കൊള്ളിവാക്കല്ലാതൊന്നും. അപ്പോൾ ഇതാണ്. അപ്പോൾ മറ്റൊരു രണ്ട് വരികൾ, അതായത് പിന്നെ നമുക്ക് ഈ വീട്ടിലുള്ള ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് സ്ത്രീകൾ. അപ്പോൾ വാക്കാലുള്ള പീഡനങ്ങളും നമുക്ക് അസഹനീയമാണ് എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് കൊള്ളിവാക്ക് എന്നുള്ളത്. കൊള്ളിവാക്ക് എന്നുള്ളത് അതായത് നമ്മളെ അടിക്കുന്നതിനേക്കാളും, നമ്മളെ അത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള അസോൾട്ടിനെക്കാട്ടിലും നമുക്ക് ഇത്തരത്തിലുള്ള വെർബൽ അബ്യൂസ് കൂടി നമുക്ക് വളരെ അസഹനീയമാണ് സ്ത്രീകൾക്ക് എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. പിന്നെ ഇവിടെ വേറൊന്ന് പറയുന്നുണ്ട്, എന്താണ് എടുത്തെന്നാൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം. നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങളുണ്ട്, കൊടുത്തെന്നാൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം, അടുത്തെന്നാൽ അതും കുറ്റം, അടുക്കാഞ്ഞാൽ അതും കുറ്റം, കുളിച്ചെങ്കിൽ അതും കുറ്റം, കുളിക്കാഞ്ഞാൽ അതും കുറ്റം. അത് നമുക്ക് വിവാഹ സമ്മാനം എന്നുള്ള ഇടശ്ശേരിയുടെ ഒരു കവിതയിൽ ഒരു ഭാഗമുണ്ട്. അതായത് സ്ത്രീകളുടെ ഈ കുളിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. അതായത് കാലേ കുളിച്ചാലോ വേശിയാട്ടം, കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം, പോവാതിരുന്നാലും അമ്പലത്തിൽ പോയാലും എപ്പോഴും മറ്റൊരർത്ഥം. അത് പണ്ടേക്കേ പണ്ടേ വിവാഹ സമ്മേളനത്തിൽ ഇടശ്ശേരി എഴുതിയിരുന്നതാണ്. അതായത് ഇപ്പോൾ കാലേ കുളിച്ചാൽ, ഇപ്പൊ കാലത്തെഴുന്നേറ്റ് ആദ്യമേ ഇങ്ങ് കുളിക്കുന്ന സ്ത്രീകൾക്ക് അവരെ ഇത്തിരി മോശക്കാരികളായിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ കാണാറുണ്ട്. കാലത്തെഴുന്നേറ്റ് കുളിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥം, മറ്റൊരു അത് വ്യൂവേഴ്സിന് മനസ്സിലാവും. പിന്നെ കാലത്തെണീക്കാഞ്ഞ, ഇനി കാലത്തെണീക്കാതെ 9 മണി വരെ കിടന്നുറങ്ങുന്ന പെമ്പിള്ളേരെ കുറിച്ച് എന്താണ് കള്ളനാട്യം, ഓ അവള് ഭയങ്കര മടിച്ച് രാവിലെ എഴുന്നേക്കാതെ സൂര്യൻ ഉദിക്കണം അവരെ കിടന്നുറങ്ങണു എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മള് എന്ത് ചെയ്താലും കുറ്റം എന്നുള്ളതാണ്. കാലത്തെഴുന്നേറ്റാലും കുറ്റം, എഴുന്നേറ്റില്ലെങ്കിലും കുറ്റം. അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന പെൺകുട്ടികളുടെ അടുത്ത് പറയും, അപ്പൊ അത് കുറ്റം പറയുന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, ഇവളെന്നും അമ്പലത്തിൽ പോകുന്ന എന്തിനാ, എന്തേലും കാര്യം ഉണ്ടാവും അല്ലെ, എന്നും ഇങ്ങനെ അമ്പലത്തിൽ പോകണം, അപ്പൊ അത് കുറ്റാണ് കേട്ടോ. ഇനി പോവാതിരുന്നാലോ, അവൾക്ക് അമ്പലമൊന്നും ഇല്ല, ഈശ്വരൻ എന്നുള്ള യാതൊരു ചിന്തയില്ല, ഒരിക്കലും അമ്പലത്തിൽ പോവില്ല എന്ന് പറയും. അപ്പൊ ഇത്തരത്തില് നമ്മള് ഇങ്ങനെ എക്സ്ട്രീംസ് ആണ്, നമ്മളിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ കുറ്റം കണ്ടെത്താനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് യാതൊരു കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത പുരുഷ പ്രജകള്. അപ്പോ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ജീവിത സ്ത്രീയുടെ ജീവിത സാഹചര്യത്തിൽ അന്നും ഇന്നും
വലിയ മാറ്റങ്ങളൊന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയണില്ല. എന്നാലും ചില കാര്യങ്ങൾ ഇതുപോലെ കുഞ്ചൻ തമ്മിയാണ് സൂചിപ്പിച്ചിട്ടുള്ള പോലത്തില്ല, ഇതുപോലെ ഈ കുറ്റം പറയുന്ന കാര്യത്തിൽ ഒന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഒരു ഭാഗത്ത്, ഈ ശീലാവതി ചരിതം ഓട്ടം തുള്ളലിലെ ഈ ഒരു ഭാഗത്ത്, കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ള ഭാഗത്ത് വരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള, പിന്നെ ഇതിൽ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ താളം, അതിൻ്റെ ഒരു പദപ്രയോഗം, ഒരുപാട് നല്ല താളം വരുന്നുണ്ട് പലയിടത്തും. എടുത്തെന്നാൽ കൊടുത്തെന്നാൽ ആ ഇത്ത ഇത്ത എന്നുള്ളത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർ ആ രീതിയിൽ നോക്കിയാൽ മതി, അല്ലാത്തവരെ ഇതിൻ്റെ ഒരു സാമൂഹിക പ്രസക്തിയിലേക്ക് മാത്രം നോക്കിയാൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ആക്ഷേപഹാസ്യം തന്നെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ ഇതിന് ശേഷം ഞാൻ കുട്ടികൾക്കായിട്ടൊരു കാര്യം പറയുകയാണ്, ഇതുപോലെ തന്നെ നമ്മൾ ഗ്രേസിയുടെ ഗൗളി ജന്മം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെറിയൻ കെ ചെറിയൻ്റെ തേങ്ങ എന്നുള്ള ഒരു അതൊരു കവിതയാണ്. അതെല്ലാം ഇങ്ങനെ ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കവിതയും കഥയും ഒക്കെ അതിലുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ മുകളിൽ സജസ്റ്റഡ് സൈറ്റ്സിലോ കൊടുത്തേക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വായനയും ആസ്വാദനവും ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഏതൊരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ചിലർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, എനിക്ക് ചില സമയക്കുറവുകൊണ്ട് എനിക്ക് മെയിൽ ചെക്ക് ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് നോക്കുന്നതായിരിക്കും, അത് ചില പേഴ്സണൽ ഇൻകൺവീനിയൻസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ നോക്കും, ഞാൻ നോക്കാതിരിക്കുന്നതല്ല. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വെറുതെ സ്റ്റീരിംഗ് റൂം.